അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങളൊക്കെ പലതരം ഹൽവകൾ കേട്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്ങനെ ഒരു ഹൽവ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ബ്രെഡ് കൊണ്ടുള്ള ഹൽവയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ഞാനിവിടെ ഒരു 6 ലീഫ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. സാധാരണ വളരെ വലിപ്പമല്ല, സാധാരണ രീതിയിലുള്ള വലിപ്പമുള്ള ബ്രെഡ്. അത് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ടതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഒരു ബൗളെടുത്തിട്ട് ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമുക്ക് പാലിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഓറഞ്ച് റെഡ് കളറാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ മിക്സ് ചെയ്യാം. റെഡ് വേണേൽ റെഡ് ആക്കാം, ഗ്രീൻ വേണേൽ ഗ്രീൻ ആക്കാം. കളർ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. അത് ഞാനൊന്ന് കളർ ഇതിലൊരു 2-3 ഡ്രോപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ടിഫിൻ ബോക്സാണ് എടുക്കുന്നത്. നമുക്ക് ഹൽവ സെറ്റ് ചെയ്യേണ്ട അതിന് വേണ്ടിയുള്ള ടിഫിൻ ബോക്സ്, അത് ഞാനെടുത്ത് ഇതിലേക്ക് ഒന്ന് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു പാത്രം എടുത്ത് ഒരു 30 ml ഷുഗറാണ് എടുക്കുന്നത്. നമുക്കൊരു പഞ്ചസാര ലൈനി ഉണ്ടാക്കാനാണ്. അതുപോലെ അതിൻ്റെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇളക്കി ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് പഞ്ചസാര എല്ലാം അതിലൊന്ന് അലിഞ്ഞ് ചേർന്നതാ. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഞാനൊരു പാൻ എടുത്തിട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് ബ്രെഡ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇതുപോലെ. അപ്പോൾ കൈ നമ്മൾ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നമുക്ക് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇതുപോലെ. നമുക്കതൊരു കളർ ചേഞ്ച് ആവണം, നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന പോലെ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കുക തന്നെ വേണം. ഇതാ എനിക്ക് ബ്രൗൺ കളറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് എത്തിക്കണം ഈ ബ്രെഡിനെ. അപ്പോൾ എൻ്റെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ഇവിടെ നന്നായി വറുത്തെടുക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ കരിയിച്ചെടുക്കരുത്, വറുത്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് അതിൻ്റെ ബ്രൗൺ കളറായി. അതിന് ശേഷം ഞാനിതൊന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് പഞ്ചസാര ലൈനിയാണ് അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാൻ പഞ്ചസാര ലൈനി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കോൺഫ്ലവർ ഇവിടെ കലക്കി വെച്ചിരുന്നത് അതെടുത്ത് ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കണം. അതൊന്ന് കുറുകി വരും നമുക്ക്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. എന്താ ഡ്രൈ ആയി വന്നു, ചട്ടിയിൽ നൊട്ടിയതെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിട്ട് വരുന്ന പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ തവിയിലേക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിങ്ങോട് വരും. അതുപോലെ ഇളക്കിത് ഏകദേശം ആയി വരുന്നുണ്ട്. അത് വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഏത് പാത്രമാണോ നമ്മളവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് എൻ്റെ റെഡി ആയിട്ടുണ്ട് പാറ്റൺ. ഇനി ഞാൻ ആ ടിഫിൻ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ടിഫിൻ ബോക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ആ നെയ്യെടുത്ത സ്പൂണ് കൊണ്ട് തന്നെ ഒന്ന് ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് വെച്ച് കറക്റ്റ് ലെവലാക്കി എടുക്കാം. നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പ് വേണമെങ്കിൽ സ്ക്വയർ ടൈപ്പുള്ള പാത്രങ്ങൾ വെച്ചാലും മതി. ഞാൻ ഇവിടെ ഇപ്പോൾ റൗണ്ട് ഷേപ്പുള്ള ഞാനൊരു ടിഫിൻ ബോക്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടിഫിൻ ബോക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ റെസിപ്പി. അപ്പോൾ ഇനി നല്ല ചൂടാറാനായാലും ചൂട് ആറി വരുന്നതിന് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക. കാരണം അത് ആ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഫാനിട്ട് വെക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് തണുത്തതിന് ശേഷം മാത്രം നമുക്ക്
ഇത് സെർവ് ചെയ്താൽ മതി. കാരണം വളരെ സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയും കൂടെയാണ്. നമുക്ക് വളരെ കാരണം എത്ര വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് നമ്മൾ നെയ്യെല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ പോയിട്ട്. അപ്പോൾ അടുത്ത കുഞ്ഞു കുഞ്ഞു റെസിപ്പിയും കുഞ്ഞു കുഞ്ഞു വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.